മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് അത് പറ്റുന്നുണ്ടോ? അവകാശം നിഷേധിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, ചവിട്ടി മെതിക്കപ്പെടുന്ന സമുദായത്തിന് വേണ്ടി രംഗത്ത് വരാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മൾ രംഗത്ത് വരും അല്ലേ? നമ്മുടെ സംഘടനയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ നമുക്ക് രംഗത്ത് വരും? പാടില്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഏത് സംഘടനയിലുള്ളവരാണ് എങ്കിലും എന്റെ സമുദായത്തിലുള്ള എന്റെ ഒരു സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അതെനിക്ക് പറ്റിയ അപകടമാണ്, അവിടെ ഞാൻ എത്തേണ്ടതാണ് എന്നുള്ള യഥാർത്ഥമായ ഒരു ബോധം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരനുണ്ടാകണം. ആ ഒരു ബോധമായ ചെറുപ്പക്കാരനുണ്ടാക്കേണ്ടത്. സംഘടന നോക്കേണ്ട, ആശയം നോക്കേണ്ട, നേതാക്കന്മാരെ നോക്കേണ്ട. 2009 നവംബർ 15 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തങ്ങളുടെ നേതാക്കന്മാർക്ക് സ്വീകരണമൊരുക്കി വന്ന യൂത്ത് ലീഗ് പ്രവർത്തകനായ ഷെഫീഖ് എന്ന സഹോദരന്റെ നേരെ അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന രാംദാസ് സോത്തൻ വെടിയുയർത്ത് നിരപരാധിയായ സഹോദരനെ കൊലപ്പെടുത്തിയെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായി കാണാൻ നമുക്ക് കഴിയണം. വർഗീയവാദികൾ വയറുകീറി കൊലപ്പെടുത്തിയെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായി നമ്മൾ കാണണം. എന്തിന്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് MSFന്റെ ഒരു പ്രവർത്തകനായിരുന്ന അബ്ദുൽ ഷുക്കൂർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരനെ ഇതേ കേരളത്തിലെ രാഷ്ട്രീയ വർഗീയവാദികൾ 2 മണിക്കൂറോളം വിചാരണ ചെയ്തിട്ട് ഇതേ കേരളത്തില് 50-ലധികം ആളുകൾ ചേർന്ന് ക്രൂരമായി അവനെ വെട്ടി കൊലപ്പെടുത്തിയെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായി കാണാൻ നമുക്ക് കാണണം. തലശ്ശേരിയിൽ ഫസലുദ്ദീനെയും സൈനുദ്ദീനെയും മുഹമ്മദിനെയും കൊലപ്പെടുത്തിയെങ്കിൽ അത് പോപ്പുലർ ഫണ്ടിന്റെ പ്രശ്നമല്ല, അത് നമ്മുടെ പ്രശ്നമാണ്. പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ അവകാശത്തിന് വേണ്ടി പോരാടിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ നടു റോട്ടിലിട്ട് പട്ടികളെ പോലെ തല്ലിത്തലത്തുവെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല, അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് എന്ന് കാണാൻ നമുക്ക് പറ്റണം. ചെമ്പരിക്കയിലെ കാളിയായിരുന്ന ബഹുമാന്യനായ ആ ഒരു CM ഉസ്താദിനെ ഒരു മലയുടെ മുകളിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അത് EK സമസ്യയുടെ പ്രശ്നമെന്ന് തെള്ളിക്കളഞ്ഞില്ലേ? കൊലപ്പെടുത്തപ്പെട്ടതൊരു മുസ്ലിം പണ്ഡിതനാണ്. അതുകൊണ്ടത് സമുദായത്തിന്റെ പ്രശ്നമായി കാണാൻ നമുക്ക് പറ്റണം. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല? അതിന് നമുക്ക് കഴിയണം. BJP ചെയർമാൻ അബ്ദുൽ നാസർ മഹദനി അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ അതും ഞങ്ങളുടെ പ്രശ്നമാണ്, അത് BDP പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ടിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു മുസ്ലിമാണോ അതെന്താ പ്രശ്നമാ? അതെന്താ പ്രശ്നം? നമുക്കിന്ന് അതൊക്കെ രാഷ്ട്രീയമാ അല്ലേ? അവകാശങ്ങൾക്ക് വേണ്ടി അടരാടുന്ന ഒരു രാഷ്ട്രീയ പണിയായി, അത് രാഷ്ട്രീയക്കാരുടെ പണിയാണ്. ആരാ നമുക്ക് ഈ അബദ്ധമൊക്കെ പറഞ്ഞു തന്നേ? നമ്മളെന്ന് നീതിയുടെ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ആരൊക്കെയോ പറഞ്ഞു വരുത്തിയതാ ഇസ്ലാം വേറെ രാഷ്ട്രീയം വേറെ. അങ്ങനെയില്ല. അവകാശത്തിന് വേണ്ടി പോരാടൽ അത് ഇസ്ലാം പഠിപ്പിച്ചതാ, ഇസ്ലാം പഠിപ്പിച്ചതാ അല്ലേ? അബ്ദുൽ നാസർ മഹദനയ്ക്ക് വേണ്ടി ശബ്ദിക്കല് രാഷ്ട്രീയമാണോ? അബ്ദുൽ നാസർ മഹദനയുടെ ജയിൽ മോദത്തിന് വേണ്ടി ശബ്ദിക്കല് രാഷ്ട്രീയമാണോ? എന്നാലൊന്ന് കേട്ടുകൊള്ളുക, മഹാനായ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് തന്നെയാണ്. അതിന്റെ സിഹത്ത് നോക്കാൻ ആരും ഇനി അൽബാനിയ വിളിച്ചുണർത്തണ്ട, സ്വഹീഹായ ഹദീസ് തന്നെയാ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് രാഷ്ട്രീയമല്ലല്ലോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ദീനുൽ ഇസ്ലാമാണല്ലോ. അള്ളാന്റെ റസൂലത പഠിപ്പിക്കുന്നു, ഹുക്കു അൽആനി യഅനി അൽഅസീ. മുസ്ലിം സമുദായത്തിൽ നിന്നും അന്യായമായി തടവിൽ പാർപ്പിക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, നീതി നിഷേധിക്കപ്പെട്ട് കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെ മോചിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സമുദായമേ നിങ്ങൾ രംഗത്ത് വരണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ രാഷ്ട്രീയക്കാരനല്ലല്ലോ ജയിൽ മോചനത്തിന് വേണ്ടി പോരാടാൻ പറഞ്ഞത്. സ്വഹീഹായ ഹദീസ ഇമാം ബുഖാരി എടുത്ത് ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ തുറന്നു നോക്കിക്കൊണ്ടു. അപ്പോ അതൊന്നും രാഷ്ട്രീയമല്ല, നമ്മൾ രംഗത്ത് വരണം. സത്യത്തിലൊന്നും മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ഒരേ മനസ്സും സാഹോദര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും സമുദായത്തിന്റെ മേലുള്ള ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കില്ല, നടക്കില്ല. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ ഈ ഒരു സംഘടനാ മനോസ്ഥിതി എടുത്ത് കളയുക,
എന്തിനാ ഓരോ സംഘടനയിൽ പ്രവർത്തിച്ചോ, പ്രശ്നമില്ല. ഈ കടിപിടി കൂടിക്കൊണ്ട് സമുദായത്തെ നശിപ്പിക്കുന്ന എന്തിനാ? ആ സമുദായത്തിലുള്ള ചെറുപ്പക്കാർക്ക് ആർജവമുണ്ട് എങ്കിൽ ആ ചെറുപ്പക്കാർക്ക് നീതി നിഷേധത്തിനെതിരെ പോരാടാൻ, ഒന്നോടൊന്ന് ചേർന്ന് പോരാടാനുള്ള മനസ്സുണ്ട് എങ്കിൽ ഏതൊരു നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ നാസർ മഹദനിയെ പരിഭാവനമായ അൻവാർ ശേരിക്കുള്ളിലേക്ക് വന്നുകൊണ്ട് വർഗീയവാദിയായ അർച്ചിത അട്ടല്ലൂരി പിടിച്ചുകൊണ്ടുപോയോ? അതേ അർച്ചിത അട്ടല്ലൂരി തന്നെയല്ലേ പെരുമ്പാവൂരിൽ പോപ്പുലർ ഫണ്ട് പ്രവർത്തകരുടെ തക്കുപീറ് നദികൾക്ക് മുന്നിൽ അവരടിപതറിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നാം ഒന്നോടൊന്ന് ചേർന്നുകൊണ്ട് സംഘടനയെ മാതൃത്വം മറന്നുകൊണ്ട് നീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദിച്ചാൽ ഇൻഷാല്ലാ അതേ അർച്ചിത അട്ടല്ലൂരി തന്നെ അബ്ദുൽ നാസർ മഹദനിയെ അതേ അൻവാർ ശേരിയിലേക്ക് കൊണ്ടുവരുന്ന കാലം വിദൂരമാവുകയില്ല. നമുക്ക് ഒന്നു ചേർന്ന് നിൽക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകണം. സംഘടനയുടെ പേരും പറഞ്ഞ് കടി പിടികൂടാൻ മാത്രം വിധിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം സമുദായം, അതിൽ നിന്ന് മാറുക, ഒന്നോടൊന്നു ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുക. എല്ലാ മുസൽമാന്റെയും പ്രശ്നം അതിന്റെ പ്രശ്നമാണെന്ന് കാണാൻ